ഇപ്പോൾ പറഞ്ഞു പോകും, എന്നിട്ട് ഈ രാത്രിയും വൈകുന്നേരവും കയറി വരും. അല്ല പെൻഷൻ മേടിക്കാൻ പോകണമെങ്കിൽ അതെങ്കിലും പറയാം. ഇതി വർത്താനം പറഞ്ഞിരിക്കാനല്ലേ പോണത്. അമ്മ അയച്ചനാണെന്നൊന്നും ഞാൻ നോക്കൂല. എനിക്ക് വയ്യ ഈ രാത്രിയും വൈകുന്നേരമൊക്കെ മാറി തന്നെ തുണിയൊക്കെ തിരുമിടാനായിട്ട്. ഇവിടെ അല്ലാതെ തന്നെ പണി കഴിഞ്ഞിട്ട് നേരില്ല, ഒന്നിരിക്കാൻ പോലും സമയം കിട്ടണില്ല മനുഷ്യന്. മോളി നിന ക്ഷമിക്കണ്ട, എന്നെ നോക്കാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടാണ് വന്നേക്കണത്. ആര്? ഹോം നേഴ്സാണോ? ആ, ചെറിയ രീതിയിലൊരു ഹോം നേഴ്സാണ്. ആ സുലു, ഞാടവാ. ഇതാണ് ആള്. ഏ, ഇതാണ് ഹോം നേഴ്സ്? മോളെ, ഇന്ന് മുതലേ ഈ വീടിൻ്റെ ഗൃഹനാഥ ദേ ഇവളാണ്, എൻ്റെ ഭാര്യ സുലു. ഭാര്യ? ഏ, എപ്പോഴും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇവളാകുമ്പോൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോളും. എൻ്റെ എല്ലാ കാര്യവും ഇനി ഇവളി നോക്കിക്കോളും. എൻ്റെ തുണികൾ അലക്കാനും എൻ്റെ മരുന്നൊക്കെ എടുത്തു തരാനും അത്യാവശ്യം ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാനും ഇനി ഇവളുണ്ട്. ഇവള് ചെയ്തോളും ഇവളെല്ലാ കാര്യവും. സുലു, ഇത് എൻ്റെ മൂത്ത മോൻ്റെ ഭാര്യ. പേര് എന്താണ്? പേര് പ്രിയ, പ്രിയങ്കരി. ആ പ്രിയ. ആരോടും പ്രിയമില്ലാത്താള്. ഇവള് വന്ന് കയറിയ ശേഷം എൻ്റെ മൂത്ത മോന് ഇത്ര പ്രിയ ഉണ്ടായിരുന്നത് അത് പോയി കിട്ടി. അതാണ് ഇവള് പ്രിയ. രണ്ടാമക്കളുണ്ട്, രണ്ടിനും കണ്ണെടുത്താ കണ്ടുകൂടാ, എന്നെ കാണുന്ന ചതുർത്ഥിയാണ്. പിന്നെ അച്ചാച്ചനാണെന്നുള്ള സ്നേഹം. അച്ഛനെന്ത് പണിയാണ് ഈ കാണിക്കണത്? എന്തിനാണ് എന്നെയൊക്കെ വീട്ടിലോട്ട് വലിച്ചുകൊണ്ട് വന്നത്? മോളെ, പ്രിയ മോളെ, എൻ്റെ കാര്യം നോക്കാനേ വയസ്സാകുമ്പോൾ ആരും ഉണ്ടാവൂലെന്ന് എനിക്കറിയാം. അത് കാരണമാണ് ഞാൻ ഇവളെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടത്. ആഹാ, നന്നായിരിക്കണ്. ഫേസ്ബുക്ക് വഴിയാ? ഇപ്പോഴത്തെ കാലത്ത് ഫേസ്ബുക്ക് വഴിയൊക്കെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരൂ? നന്നായിരിക്കണ്. വേഗം തന്നെ വിളിച്ചുകൊണ്ട് നോക്കും. ഈ വിളന്ന അമ്മയെന്ന് വിളിക്കണേ, നിന്റെ പ്രായം എനിക്കുണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷേ സ്ഥാനം കൊണ്ട് ഞാൻ നിന്റെ അമ്മയാണ്. എനിക്ക് അപ്പം ആ ബഹുമാനം കിട്ടിയേ തീരുള്ളൂ. ഓക്കെ, ആ കേട്ടാ പറഞ്ഞത്. ആ അങ്ങനെ വേണം അമ്മമാരായാല്. ആ അത് തന്നെ. അച്ഛ, എനിക്ക് നല്ല ദേഷ്യം വേണ്ടട്ടോ. നിനക്ക് ദേഷ്യം വന്നാൽ എനിക്കെന്താടി? ഇപ്പേ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഭാര്യയുണ്ട് സുലു. നീ പേടിപ്പിക്കുമ്പേ പേടിച്ചിരുന്നതൊക്കെ പണ്ട്. ഇനി അത് നടക്കൂല. ഏ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലാന്ന് വിചാരിച്ചാണ് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഇരുന്നത്. ഇനി അത് പറ്റൂല. പിന്നെ ഈ വീട് സ്ഥലവും എൻ്റെ പേരിലാണ് ഇരിക്കുന്നത്. എനിക്കിവിടെ ആരെ വേണമെങ്കിലും കൊണ്ടെന്ന് താമസിപ്പിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. ചേട്ടൻ വരട്ടെ, ശരിയാക്കി തരാട്ടാ. സുലു, വലത് കാല് വെച്ച് അകത്തോട്ട് കയറും. ഓ, എത്തിയം. ഇവിടെ നടക്കണതല്ല നിങ്ങൾ അറിയാറുണ്ട? എന്താടി? എന്താണ്? ദേ, അച്ഛനൊരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടോ രാവിലെ തന്നെ? പെണ്ണ? ഏയ്, നിന്നെ അച്ഛൻ പറ്റിച്ചേരിക്കുള്ളു. അച്ഛനങ്ങളൊന്നും ചെയ്യൂല. അയ്യോ, സത്യമാണ്. ദേ ദേവന്നി, നോക്ക് നോക്ക്. ആ പ്രകാശ, നീ എന്താണ് ഇവിടെ? ഞാൻ ഇതെന്റെ വീടാണ്. ആഹാ, ഇതെന്തൊരു അതിശയം. കോളേജ് കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇനി ഇപ്പഴല്ലേ ഞാൻ കാണുന്നത്. നീ ആകെ വയസ്സനായി പോവല്ല. ഏ, വയസ്സായിട്ടൊന്നുമില്ല, അത് ഇപ്പോഴും പുറത്തല്ലേ. മനസ്സിപ്പോഴും മധുര 17 ആണ്. ഇവളെ നിങ്ങളെങ്ങനെ അറിയും? ഏ ഏ, ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചിരുന്നേന്, ഒരേ ബാച്ചാണ്, പിന്നെ ക്ലാസ് വേറെ. എന്റെ പ്രകാശ, നിനക്ക് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നിന്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റായിട്ട് ഫൈനായിട്ട് വെച്ചുവിടൊന്ന്. ആ വർക്കൗട്ടൊക്കെ ചെയ്യണം, സെറ്റാകണം.
അതിനൊക്കെല്ലേ സമയം കണ്ടെത്തേണ്ടത്. ബോഡി ഫിറ്റ് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂടെ പഠിച്ചവരെ അനീഷില്ലേ, അവനെ കണ്ടാലേ നിന്റെ പകുതി പ്രായം പറയുള്ളു. ആ ബോഡി ഫിറ്റാക്കണം. ദേ സംസാരിച്ച് കണ്ട് ചോദിക്കുന്നു, ചോദിക്കാട്. ആ അല്ല സുലു, എന്താ ഇവിടെ? അത് പ്രിയ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അച്ഛനെ കല്യാണം കഴിച്ചു. അത് പ്രിയ പറഞ്ഞതാ കേട്ടില്ലേ? ഏ അത്തേ ഇങ്ങോട്ടൊക്കെ പെറക്കൊണ്ട് വന്നേ. പിന്നെ അലമാരുടെ താക്കോലില്ലേ, അത് ഇങ്ങോട്ട് തന്നേക്ക്. അത് പ്രിയയുടെ കയ്യിലാണെന്ന് ചേട്ടൻ പറയണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് തന്നേക്കട്ട, ഞാൻ പിടിച്ചോളാം. പിന്നെ ആ കഴുത്തിലെ താലിമാല മാത്രം ഇട്ടാൽ മതി, ഏ കയ്യിലും കഴുത്തിലേക്ക് ഇങ്ങോട്ട് ഉരുത്തന്നേക്ക്. അങ്ങനെ ഇപ്പൊ ഈ സ്വർണ്ണം ഇട്ട് കടന്ന് തേഞ്ഞ് പണിയെടുക്കാൻ നിൽക്കണ്ട കേട്ടാ. സ്വർണത്തിനൊക്കെ എന്ത് വിലയാണ്, വിട്ട് പണിയെടുത്ത് നടന്നാലേ തേഞ്ഞ് തീരും, ഇങ്ങോട്ട് ഉരുത്തന്നേക്ക്. പിന്നെ ഓരോരുത്തരി ഓരോ മുറിയിൽ കിടക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കും. ഇപ്പൊ അച്ഛനും മക്കളും അമ്മയൊക്കെയല്ലേ, അപ്പൊ എല്ലാരും കൂടി ഒരു മുറിയിൽ കിടന്ന. അയ്യോ എന്റെ സ്വർണ്ണമൊക്കെ ഊരി മേടിക്കല്ലേ, അയ്യോ അച്ഛന്റെ പുതിയ ഭാര്യ എന്റെ സ്വർണ്ണമൊക്കെ ഊരി മേടിക്കണത്, അയ്യോ. എടി എന്താടി നീ ഉറക്കത്തി കിടന്ന് കാര്യാണിത്? ഏ അയ്യോ സ്വപ്നം, ഞാനിതൊക്കെ വിശ്വസിച്ചു. ഓ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സത്യമാണത്? ഓ ഞാനൊരു മണ്ടി, ഇതൊക്കെ വിശ്വസിച്ച്. ഓ മോളെ ചോറായോ? ആകുമ്പോ തരും, എപ്പോഴും ചോദിക്കണ്ട ചോറായ ചോറായെന്ന്. മനുഷ്യന് അവശതയിട്ടൊന്ന് ഇത്ര നേരം കിടന്നതാണ്, അപ്പോഴത്തേക്കും ചോറായ ചോറായ ചോറായ. മോളെ ഇന്നത്തെ പത്രം വായിച്ചായിരുന്ന? ഇല്ല, എന്താണ്? ആ മോളെ 70 വയസ്സുള്ള വൃദ്ധനെ ആരും നോക്കാനുണ്ടായിരുന്നില്ല, അപ്പൊ അയാൾ എന്ത് ചെയ്ത്, 40 വയസ്സുള്ള ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് അവര് തമ്മിൽ കല്യാണം കഴിച്ചു കൊണ്ടെന്ന്. അപ്പൊ ആ മക്കള് ഒന്നും ഈ ബന്ധം അംഗീകരിച്ചില്ല. അവസാനം എന്തു പറ്റി, അയാള് കേസിന് പോയി. കേസ് വന്നപ്പോ എന്തോന്ന്, മക്കളുടെ സ്വത്തുക്കള് അതായത് അച്ഛൻ എഴുതി കൊടുത്ത സ്വത്തൊക്കെ അതൊക്കെ മക്കള് തിരിച്ചു കൊടുക്കേണ്ടി വന്ന്. അവസാനം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്ന്. പിന്നെ അയാളും ആ പെണ്ണും കൂടി അവരുടെ ആ തറവാട്ടില് സ്വത്തൊക്കെ തിരിച്ച് കിട്ടിയല്ല. കേസ് വന്നപ്പ അച്ഛന് സ്വത്തൊക്കെ തിരിച്ച് കിട്ടി. അങ്ങനെ അവര് ആ തറവാട്ടില് അവർ രണ്ടുപേരും കൂടി താമസിച്ച്. എന്താണല്ലേ, ഓ ഭയങ്കരം. ഏ ഇതെന്റെ സ്വപ്നമാണല്ല അച്ഛ, നട്ടുച്ചക്ക് കാണുന്ന സ്വപ്നം പലിക്കോ? ഏ അത് പിന്നെ നട്ടുച്ചക്കായാലും വെളുപ്പിനായാലും ഗുളിക എന്തിക്കണ സമയത്താണെങ്കിൽ നടക്കും. എനിക്ക് അനുഭവം ഉണ്ട് നടന്നത്. അയ്യോ അച്ഛാ ചോറെടുക്കട്ടെ? ആ ആയിക്കോട്ടെ. നല്ല മാങ്ങ ഇട്ട് വെച്ച മീൻ കറി ഉണ്ട്, എടുക്കട്ടെ. ഏ ഇനി അച്ഛന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും. ഏ മാട്ടാ ചോറിനാനായിട്ട് ഞാൻ എടുത്തു വെക്കാം കേട്ടാ. ഇതെന്റെ മരുമൂല തന്നെയാണ് ഈ പറയണത്, ഇവക്ക് ഇതെന്ത് പറ്റി? അയ്യോ ഇയാൾക്ക് എങ്ങനെ രണ്ടാമത് കെട്ടാന്ന് തോന്നിയാല് ഈ കണ്ട സ്വപ്നം നടക്കും. ദൈവമേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും, ഈ സ്വത്തുക്കളും പോവും. അതിലെന്നല്ലത് ഇങ്ങനെ നോക്കണേന്ന്, അതാവുമ്പോ ആ പുണ്യോ കിട്ടും പിന്നെ ഈ സ്വത്തുക്കളും കിട്ടും. ഏ അതിന് നല്ലത്. ആ പോകാൻ വരട്ടെ. ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടാല് എല്ലാവർക്കും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, മറക്കരുത് കേട്ടോ. ചാനലിൻ്റെ പേരറിയാലോ, ആർ കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്. താങ്ക് യു.